എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയൊരു കട്ട്ലേറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പം അതിനകത്തിൽ മസ്റ്റ് ആയിട്ടുള്ളതാണ് എഗ്ഗ് പിന്നെ ബ്രെഡ് ക്രംസ് ഇല്ലേ, അതില്ലാതെ ഒരു കട്ട്ലേറ്റ് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല അല്ലെ. അപ്പൊ ഇതൊന്നുമില്ലാതെ അതേ ടേസ്റ്റില് ഒരുപക്ഷെ അതിലും ടേസ്റ്റില് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ആൻറ്റിയാണ് കേട്ടോ, തങ്കമ്മയാൻറ്റിയാണ് പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ ഇത് ട്രൈ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ ഒരു ടേസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം വീട്ടിലോട്ട് പോയി നോക്കിയിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ഈസിയാണ്, പോയി കണ്ടിട്ട് വരും. ഓക്കെ, അപ്പം നമുക്ക് ഈ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ 250 ഗ്രാം ചിക്കന് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, പൾസ് ചെയ്ത്. ഇനി 2 മീഡിയം സൈസ് പൊട്ടറ്റോ ഒന്ന് വേവിച്ച് മാഷ് ചെയ്തിട്ടുണ്ട്. മല്ലിയില, ഒരു സവോള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പകുതി തക്കാളി, പിന്നെ വേണ്ടത് കടലമാവാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ താരം എന്ന് പറയുന്നത്, കടലമാവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മസാല വേണം. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ വെച്ചിട്ടാണ് മസാല എടുത്തിട്ടുള്ളത്. മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല. അത് നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. അതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എല്ലാം നല്ലതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് 1/2 തക്കാളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലാസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല. ഇത്രയും മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണ്ണം മാറുന്നതിന് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് ചിക്കനാണേ. ചിക്കൻ നമ്മൾ പൾസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് മാറ്റുവാണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ശകലം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ചെറിയൊരു ചൂടുണ്ട്, അപ്പോൾ അതൊന്ന് ചെറിയ ചൂടൊന്ന് ആറട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ കടലമാവ് ഇട്ട് കൊടുക്കുന്നത്. കടലമാവിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇതിനുണ്ടാകത്തില്ല കേട്ടോ, അതോർത്ത് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക്. അപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഓവൽ ഷേപ്പോ റൗണ്ട് ഷേപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് എടുക്കാം. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാൽ മതി. ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും പൊടിഞ്ഞു പോകത്തില്ല, അത് ഓർത്ത് പേടിക്കണ്ട. പിന്നെ എണ്ണ നമുക്ക് ക്ലിയറായിട്ട് തന്നെ കിട്ടും. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസും പൊടിഞ്ഞ് അതിൻ്റെ എല്ലാം കൂടെ കിടന്ന ആ എണ്ണയ്ക്ക് ഒരു പന്ന കളറായിരിക്കും കാണുമ്പം തന്നെ. പക്ഷെ ഇതിനങ്ങനെ ഒരു സംഭവമേ ഇല്ല കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് തന്നെ നമുക്ക് എണ്ണ കാണാനും പറ്റും. പൊടിയത്തുമില്ല. ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമുക്ക് ആ ഒരു കട്ട്ലേറ്റ് കിട്ടുകയും ചെയ്യും. കണ്ടില്ല, അപ്പോൾ തിരിച്ച് മറച്ച് വിട്ട് ബ്രൗൺ കളർ ആകുന്നതിന് വരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമുക്കിനി ഇത് കോരിയെടുക്കാം. അപ്പോൾ അടുത്ത ബാച്ച് ഞാൻ ഇതുപോലെ തന്നെ ഇടുവാണേ.
അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ല ഭയങ്കര ടേസ്റ്റി ഉള്ളൊരു കട്ട്ലേറ്റ് ആണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റാണ്, ആ കടലമാവിൻ്റെ ഒന്നും ഒരു ടേസ്റ്റ് ഇതിനുണ്ടാകത്തില്ല. അപ്പോൾ ഇന്നത്തെ ടേസ്റ്റർ ഹന്നേ സെറയാണേ, ഹന്നേ സെറേ ടേസ്റ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, കഴിച്ചിട്ട് പറഞ്ഞ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു, ബൈ.